بسم الله الرحمن الرحيم أشحة عليكم فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم كالذي يغشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنتكم حداد أشحة على الخير أولئك لم يؤمنوا فأحبط الله أعمالهم وكان ذلك على الله يسيرا يحسبون الأحزاب لم يذهبوا وإن يأتي الأحزاب يبدوا لو أنهم بادون في الأعراب يسألون عن أنبائكم ولو كانوا فيكم ما قاتلوا إلا قليلا السلام عليكم ورحمة الله പ്രിയം ഉള്ളവരെ, എട്ടാമത്തെ നോമ്പിൻ്റെ ദിവസത്തിലാണ് നമ്മളൊക്കെയുള്ളത്. സൂറത്തുൽ അഹ്സാബ് തുടർന്നു കൊണ്ടിരിക്കുന്നു. 19-ാമത്തെയും 20-ാമത്തെയും വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയും അല്ലാഹു തആല മുനാഫിക്കുകളായ ആളുകളുടെ സ്വഭാവ ദോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനൊന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന രൂപത്തിലാണ് ഇത് പറയുന്നത്. അശിഹത്തൻ അലൈക്കും, അവർ നിങ്ങളിൽ പിശുക്കന്മാരായിക്കൊണ്ടു തന്നെ. ഫഇദാ ജാഅൽ ഖൗഫു റഅയ്തഹും യന്ദുറൂന ഇലൈക, അവർക്ക് ഭയം വന്നാൽ, അവർ പേടിച്ചാൽ, അവർ നിന്നെ നോക്കുന്നതായിട്ട് നിനക്ക് കാണാം. തദൂറു അഅയുനുഹും കല്ലദീ യുഗ്ഷ അലൈഹി മിനൽ മൗത്ത്, മരണം വരുന്നതുപോലെ അവരുടെ കണ്ണുകൾ കറങ്ങിക്കൊണ്ടിരിക്കും. ഫഇദാ ദഹബൽ ഖൗഫു സലഖൂക്കും ബി അൽസിനത്തിൻ ഹിദാദിൻ അശിഹതൻ അലൽ ഖൈർ, ആ യുദ്ധഭയം പോയി കഴിഞ്ഞാലോ, യുദ്ധത്തെക്കുറിച്ചുള്ള ഭയം വന്നു കഴിഞ്ഞാൽ അവർ നിന്നെ നോക്കും. ആ യുദ്ധഭയം പോയി കഴിഞ്ഞാൽ അവരുടെ മൂർച്ചയേറിയ നാവ് കൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി അവർ നിങ്ങളുടെ സ്വൈര്യം കെടുത്തുകയും ചെയ്യും. ഉലാഇക്കലം യുഅ്മിനു ഫഅഹ്ബത്തല്ലാഹു അഅ്മാലഹും, അവർ വിശ്വസിച്ചിട്ടില്ല, അവരുടെ കർമ്മങ്ങൾ അതുകൊണ്ട് തന്നെ നിഷ്ഫലവുമാണ്. വകാന ദാലിക അലല്ലാഹി യസീറ, അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിസാരമായ കാര്യമാണ്. അവരുടെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാക്കി കളയുന്നത് കാരണം അവർ വിശ്വസിച്ചിട്ടില്ല. യഹ്സബൂനൽ അഹ്സാബ ലം യദ്ഹബു, അവർ വിചാരിക്കുന്നുണ്ട് ശത്രുക്കളൊക്കെ പോയതിന് ശേഷവും അവർ പോയിട്ടില്ല എന്നാണ് ഈ മുനാഫിക്കുകളായ ആളുകൾ വിചാരിക്കുന്നത്. വഈയത്തിൽ അഹ്സാബു യവദ്ദു ലൗ അന്നഹും ബാദൂന ഫിൽ അഅ്റാബ് യസ്അലൂന അൻ അംബായിക്കും, ഇനി സഖ്യകക്ഷികൾ ആരെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ, അവർ വിചാരിക്കുന്നെങ്ങനെയാണ്, ഞങ്ങൾ സത്യവിശ്വാസികളുടെ മുഅ്മിനുകളായ ആളുകളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുന്ന ഒരു ബദുക്കറുടെ ഗ്രാമീണരുടെ കൂട്ടത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. വലൗ കാനു ഫീക്കും മാ ഖാതലു ഇല്ലാ ഖലീല, ഇനി അവരെങ്ങാനും നിങ്ങളുടെ യുദ്ധസംഘത്തിൽ ഉണ്ടായിരുന്നാൽ പോലും വളരെ കുറച്ച് മാത്രമല്ലാതെ അവർ പോരാടുകയില്ല. അല്ലാഹു തആല ഈ രണ്ട് ആയത്തുകളിലും പറഞ്ഞു വെക്കുന്നത് മുനാഫിക്കുകളായ, കപടവിശ്വാസികളായ, ദുർബല വിശ്വാസികളായ ആളുകളുടെ കാര്യമാണ്. അവർ യുദ്ധം വരുമ്പോൾ നന്നായിട്ട് പേടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് വല്ല അഭയവും കിട്ടുമെന്നൊക്കെ നോക്കും. യുദ്ധം പോയി കഴിഞ്ഞാൽ, യുദ്ധത്തിൻ്റെ ആ ഭയം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ യുദ്ധം നടക്കില്ല എന്ന് ഉറപ്പായാൽ
യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അവർ മുസ്ലിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് കുറ്റപ്പെടുത്തും. എന്നാൽ അവരാണെങ്കിലോ സൽക്കർമ്മങ്ങളിൽ ഏറെ പിശുക്കന്മാരുമാണ്, ഒന്നും ചെയ്യൂല, മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം ശത്രുക്കൾ യുദ്ധം അവസാനിച്ച് പോയി കഴിഞ്ഞിട്ടും അവരിങ്ങനെ പേടിച്ചിരുന്നു, അവർക്കൊരു ഉത്ഭയം ഉണ്ടായിരുന്നു, അവരിനിയും വരുമോ, വന്നു കഴിഞ്ഞാൽ എന്ത് തന്ത്രങ്ങളാണ് രക്ഷപ്പെടാൻ നമ്മൾ സ്വീകരിക്കുക എന്നൊക്കെ. അള്ളാഹു തആലക്ക് ഇവരെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായിട്ട് വിവരങ്ങളും കൊടുത്തിരുന്നു. സൂറത്തുൽ മുനാഫിഖൂനിൽ പറയുന്ന ഒരു രംഗമുണ്ട്. മദീനക്ക് പുറത്ത് നിന്ന് ഇവർ മദീനയിലേക്ക് വരികയാണ്. ആ സംഘത്തിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മുനാഫിഖുകളായ ആളുകൾ പറയുകയാണ്, മുസ്ലിങ്ങളായ ആളുകളോട്, മദീനയിലെത്തട്ടെ, ആരാണ് കൂടുതൽ ശക്തരെന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരിൽ തന്നെ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചിരുന്ന, മുസ്ലിങ്ങളുടെ നാശത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നു സത്യത്തിൽ മുനാഫിക്കുകൾ. ഇത്രമാത്രം അപകടങ്ങളും ഉപദ്രവങ്ങളും മുസ്ലിങ്ങൾക്ക് വരുത്തിയ വേറൊരു കൂട്ടരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിരുന്നു ആരൊക്കെയാണ് മുനാഫിക്കുകൾ എന്നുള്ളത്. അതറിയാത്ത സ്വഹാബിമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അറിയാത്തത് കൊണ്ടാണ്, നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി അവർ പറഞ്ഞു പരത്തിയ ആരോപണം, ആ ആരോപണം പറയാൻ കൂട്ടു നിൽക്കുന്നത് സ്വഹാബികളായ ആളുകൾ കൂടിയാണ്. എന്തെങ്കിലും ചെറിയ തെറ്റാണെങ്കിൽ ശരി, പക്ഷെ അതല്ലല്ലോ ഗുരുതരമായ പാപം. വ്യഭിചാര ആരോപണമാണ് തങ്ങളുടെ ഉമ്മയുടെ പേര് നടത്തിയിരിക്കുന്നത്, തങ്ങളുടെ ഉമ്മ വ്യഭിചരിച്ചു എന്ന് പറയാൻ കൂട്ടു നിന്നത് മക്കളുടെ സ്ഥാനത്തുള്ള സ്വഹാബികൾ കൂടിയാണ്. എല്ലാവരുടെയും ഉമ്മയാണല്ലോ ഉമ്മ, എല്ലാവരുടെയും ഉമ്മയാണല്ലോ ഉമ്മ വ്യഭിചരിച്ചു എന്ന് പറയാൻ സ്വഹാബികളും കൂട്ടുനിന്നു. അതിന് കാരണം മുനാഫിക്കുകളായ ആളുകൾ ഉണ്ടാക്കിയ ഫിത്നയാണ്. ഇത്രമേൽ ഇസ്ലാമിന് കുഴപ്പം ഉണ്ടാക്കിയ, ആ പല ഘട്ടങ്ങളിലും അപമാനമുണ്ടാക്കുന്ന ആരോപണങ്ങൾ വരുത്തിയ കൂട്ടര് വേറെയില്ല. അതിനുമാത്രം ഇസ്ലാമിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിനെ ഇവരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അവർക്കതിൽ വേണ്ട നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ മുസ്ലിങ്ങളായ ആളുകൾ ഇപ്പോഴും കപടവിശ്വാസികൾ തങ്ങളുടെ കൂട്ടങ്ങളിലൊക്കെ ഉണ്ട് എന്നറിയുന്നില്ല. പലരും മുസ്ലിങ്ങളായി മുസ്ലിങ്ങളുടെ വഞ്ചകരായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, കൂടെയാണ്, തിരിച്ചറിയപ്പെടുന്നില്ല. ഇസ്ലാമിന് അതിനുമാത്രം നാശം ഇക്കൂട്ടിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല പറയുന്നത് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിഖുകൾ നരകത്തിൻ്റെ അടിത്തട്ടിലാണ്. നരകത്തിൻ്റെ അടിത്തട്ട് മുനാഫിഖുകൾക്കുള്ളതാണ്. അത്രയും ചതിയന്മാരാണ്, വഞ്ചകരാണ്, പ്രത്യക്ഷത്തിൽ വിശ്വാസികളെന്ന് തോന്നും, പക്ഷേ അള്ളാഹുവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല മനസ്സിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുപ്പമോ സ്നേഹമോ ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതം വെച്ച് നമ്മളും ചിന്തിക്കണം, ആരോടാണ് എന്തിനോടാണ് കൂടുതൽ അടുപ്പമെന്ന്. സ്വാർത്ഥ ലാഭങ്ങളോടാണോ, അള്ളാഹുവിൻ്റെയും പ്രവാചകനോട് അള്ളാഹുവിനോടും പ്രവാചകനോടുമാണോ എന്ന്. നാം കൊടുത്ത കരാറുകൾ അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ളത് പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. വഴിയിൽ വെച്ച് പിരിഞ്ഞു പോകേണ്ട ആളുകളല്ല നമ്മൾ, ഉത്തമ മുസ്ലിങ്ങളായിട്ട് ജീവിക്കേണ്ട ആളുകളാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.